കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ മഹാപ്രളയത്തിന് സമാനമായ അവസ്ഥയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസം ഇപ്പോൾ നേരിടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ 55 പേർക്ക് ജീവഹാനി ഉണ്ടായതായാണ് റിപ്പോർട്ട്. ബ്രഹ്മപുത്ര അടക്കം 5 നദികൾ കരകവിഞ്ഞ് ഒഴുകിയതോടെ ആകെയുള്ള 33 ജില്ലകളിൽ 30 ജനജീവിതം സാരമായി ബാധിച്ചിരിക്കുകയാണ്. ലക്ഷങ്ങൾ ഭവനരഹിതരായി. മൃഗങ്ങളും മനുഷ്യനും ഒരുപോലെ ദുരിതത്തിലായ പ്രളയത്തെയാണ് അസം ജനത ഇന്ന് നേരിടുന്നത്. വെള്ളപ്പൊക്കത്തിന് പുറമെ ഉരുൾപൊട്ടൽ ഭീതിയുടെ ഉണ്ടായതോടെ അസം ജനത തീർത്തും ദുരിതത്തിലാണ്. രാജ്യത്തെ പ്രമുഖ ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നായ കാസിരംഗയുടെ 95% വെള്ളത്തിനടിയിലാണ്. നിരവധി വന്യമൃഗങ്ങൾ ഇതിനോടകം ചത്തതായും സൂചനകളുണ്ട്. അസമിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള റോഡ് മാർഗങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ ജലഗതാഗത സംവിധാനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അസമിന് പുറമെ ത്രിപുരയിൽ 10,000 പേർക്ക് വീടുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നഷ്ടമായെന്നും റിപ്പോർട്ടുകളുണ്ട്. ക്യാമ്പുകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും ഗണ്യമായ വർധന ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം കനത്ത മഴയും പ്രളയവും രൂക്ഷമായ നേപ്പാളിൽ 88 പേർക്ക് ജീവഹാനി സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷങ്ങളാണ് ഇവിടെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുള്ളത്. 38 പേർക്ക് പരിക്കേറ്റതായും മണ്ണിടിച്ചിലിൽ ഉൾപ്പെടെ 30 പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെയും 10,000 കുടുംബങ്ങളെയാണ് പ്രളയം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇതിനോടകം 1,400 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ ഉൾപ്പെടെ കനത്ത മഴ ഭീഷണി ഉയർത്തുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ ദുരിതത്തെ വേണ്ട വിധത്തിൽ അഡ്രസ് ചെയ്യാൻ ദേശീയ മാധ്യമങ്ങൾക്കായില്ല എന്നതാണ് ഏറെ ദുഃഖകരം. കേരളത്തിലെ മഹാപ്രളയത്തിൻ്റെ റിപ്പോർട്ടിങ്ങിന് കാണിച്ച ആവേശവും ഉത്സാഹവുമൊന്നും മാധ്യമങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കാണിക്കാത്തത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വിമർശനത്തിന് വഴിവച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.